നമസ്കാരം. കേരളത്തിൽ ബി ജെ പിക്ക് 6 സീറ്റിൽ വിജയസാധ്യതയുണ്ടെന്ന വിലയിരുത്തലുമായി ആർ എസ് എസ്. നേമം മണ്ഡലത്തിൽ കുമ്മനം രാജശേഖരൻ 5000 മുതൽ 11000 വരെ ഓടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും ആർ എസ് എസ് വിലയിരുത്തുന്നു. ഇതിനു പുറമെ മഞ്ചേശ്വരത്ത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ 1500 ഓട്ടിന് മുകളിലും കഴക്കൂട്ടത്തും തൃശൂരും വട്ടിയൂർക്കാവിലും 1000 ഓട്ടിന്റെയെങ്കിലും ഭൂരിപക്ഷത്തോടുള്ള വിജയസാധ്യതയുണ്ടെന്നും ആർ എസ് എസ് കണക്കാക്കുന്നു. പാലക്കാട് മണ്ഡലത്തിൽ ഇ ശ്രീധരൻ 2500 ഓട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. അതേസമയം സംസ്ഥാനത്ത് 12 മണ്ഡലങ്ങളിൽ എൻ ഡി എ വിജയിക്കാൻ സാധ്യതയുണ്ടെന്ന് ബി ജെ പി കോർ കമ്മിറ്റി വിലയിരുത്തി. നേമം, മഞ്ചേശ്വരം, പാലക്കാട്, വട്ടിയൂർക്കാവ് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലാണ് വിജയ പ്രതീക്ഷയുള്ളത്. നിയമസഭയിൽ ആർക്കും ഭൂരിപക്ഷമില്ലാത്ത സ്ഥിതി ഉണ്ടാവുമെന്നും അപ്പോൾ വിധി നിർണ്ണയിക്കുന്ന ശക്തിയായി ബി ജെ പി മാറുമെന്നും പാർട്ടി വിലയിരുത്തുന്നു. നേമത്ത് കുമ്മനം രാജശേഖരനും മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രനും കഴക്കൂട്ടത്ത് ശോഭാ സുരേന്ദ്രനും വട്ടിയൂർക്കാവിൽ ബി വി രാജേഷും ചാത്തന്നൂരിൽ ബി ബി ഗോപകുമാറും പാലക്കാട് ഇ ശ്രീധരനും മലമ്പുഴയിൽ ശ്രീ കൃഷ്ണകുമാറും കാസർഗോഡ് കെ ശ്രീകാന്തും ജയസാധ്യതയുള്ളവരാണ്. തെരഞ്ഞെടുപ്പിൽ 30-ൽ അധികം വരുന്ന മണ്ഡലങ്ങളിൽ മികച്ച പ്രകടനമാണ് ബി ജെ പി കാഴ്ചവെച്ചത്. തൃശൂരിൽ സുരേഷ് ഗോപിയും മണലൂരിൽ എൻ എൻ രാധാകൃഷ്ണനും തിരുവനന്തപുരത്ത് കൃഷ്ണകുമാറും കോഴിക്കോട് നോർത്തിൽ എം ഡി രമേശും നല്ല മത്സരമാണ് കാഴ്ചവെച്ചത്. ബൂത്തുകളിൽ നിന്നുള്ള കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഈ മണ്ഡലങ്ങളിലെല്ലാം ശുഭപ്രതീക്ഷയാണ് പാർട്ടിക്കുള്ളത്. 30,000-ൽ അധികം വോട്ടുകൾ ബി ജെ പിക്ക് ഉറപ്പായിട്ടുള്ള 30-ഓളം മണ്ഡലങ്ങളിൽ വാശിയേറിയ മത്സരമാണ് നടന്നത്. ബലം വരുന്നതോടെ ബി ജെ പി കേരളത്തിൽ പുതിയ ചരിത്രം എഴുതുമെന്നും പാർട്ടി വിലയിരുത്തുന്നു. വെബ് ഡെസ്ക്, തത്വമയി.